ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ നോക്കുന്നത് 10-ാം ക്ലാസ് താരീഖ് അൽ വഹ്ദത്തു സാമിന പാഠം 8 ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിൻ്റെ വളർച്ചയും തളർച്ചയും എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് ആണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോയിലേക്ക് കടക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് കാണുന്ന ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനേക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ പ്രവർത്തനം, ശരിയുത്തരത്തിന് നേരെയുള്ള കോളത്തിൽ ശരി അടയാളപ്പെടുത്തുക. 1-ാമത്തെ ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ മുസ്ലിം ഭരണത്തിന് ഏറ്റവും പുരോഗതി ഉണ്ടായത് ഇവരുടെ ഭരണകാലത്താണ്. ഗോരികൾ, ലോധികൾ, മുഗളന്മാർ. ഉത്തരം മുഗളന്മാർ. 2, ഔറംഗസീബ് ആലംഗീർ ജനിച്ച ക്രിസ്തു വർഷം 1918, 1618, 1418. ഉത്തരം 1618. 3-ാമത്തെ ക്വസ്റ്റ്യൻ, ഫതാവ ആലംഗീരിയ പ്രസിദ്ധമായ ഫിഖഹ് സമാഹാരമാണ്. ഷാഫിഇ മദ്ഹബിൽ, ഹനഫി മദ്ഹബിൽ, മാലിക്കി മദ്ഹബിൽ. ഉത്തരം ഹനഫി മദ്ഹബിൽ. 4-ാമത്തെ ക്വസ്റ്റ്യൻ, ടിപ്പു സുൽത്താൻ്റെ സർവ സൈന്യാധിപനായിരുന്നു. കൃഷ്ണറാവു, ഷാജഹാൻ, പൂർണിയ. ഉത്തരം കൃഷ്ണറാവു. അടുത്ത പ്രവർത്തനം, ചേരുംപടി ചേർക്കുക. 1-ാമത്തെ ക്വസ്റ്റ്യൻ, ഔറംഗസീബിൻ്റെ ജനനം. ഉത്തരം ക്രിസ്താബ്ദം 1618. 2, ഔറംഗസീബിൻ്റെ മരണം. ഉത്തരം ക്രിസ്താബ്ദം 1707. 3, ഔറംഗസീബ് രാജാധികാരം ഏറ്റെടുത്തു. ഉത്തരം ക്രിസ്താബ്ദം 1658. 4, ധീരസേനാനി ഹൈദർ അലി മരണപ്പെട്ടു. ഉത്തരം ക്രിസ്താബ്ദം 1782. അടുത്തത് ചേരുമടി ചേർക്കുക എന്നുള്ളത് ലബി. 1-ാമത്തെ ക്വസ്റ്റ്യൻ, ടിപ്പു സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടു. ഉത്തരം ഫത്ത്ഹ് അലിഖാൻ. ഫത്ത്ഹ് അലിഖാനാണ് ടിപ്പു സുൽത്താൻ എന്ന പേരിൽ അറിയപ്പെട്ടത്. 2, ടിപ്പു സുൽത്താൻ്റെ പിതാവ്. ഉത്തരം ഹൈദർ അലി. 3, മുഗൾ ഭരണാധികാരികളിൽ വിശിഷ്ടൻ. ഉത്തരം ഔറംഗസീബ്. 4, മുംതാസ് മഹലിൻ്റെ ഭർത്താവ്. ഉത്തരം ഷാജഹാൻ. അടുത്ത പ്രവർത്തനം, പൂരിപ്പിക്കുക. 1-ാമത്തെ ക്വസ്റ്റ്യൻ, പൊതുഖജനാവ് ഉപയോഗിച്ച് ഡേഷ് ഉണ്ടാക്കുന്ന മുൻഗാമികളുടെ സമ്പ്രദായം ഔറംഗസീബ് നിർത്തൽ ചെയ്തു. ഉത്തരം പൊതുഖജനാവ് ഉപയോഗിച്ച് രമ്യഹർമ്യങ്ങൾ ഉണ്ടാക്കുന്ന മുൻഗാമികളുടെ സമ്പ്രദായം ഔറംഗസീബ് നിർത്തൽ ചെയ്തു. 2-ാമത്തെ ക്വസ്റ്റ്യൻ, ടിപ്പു സുൽത്താൻ്റെ പ്രധാനമന്ത്രിയും സർവ സൈന്യാധിപനും ഡേഷ് കളായിരുന്നു. ഉത്തരം ടിപ്പു സുൽത്താൻ്റെ പ്രധാനമന്ത്രിയും സർവ സൈന്യാധിപനും ഹിന്ദുക്കളായിരുന്നു. 3-ാമത്തെ ക്വസ്റ്റ്യൻ, ഭരണമേറ്റെടുത്ത ഔറംഗസീബ് കൊട്ടാരത്തിൽ നിന്ന് ഡേഷിലേക്ക് താമസം മാറ്റി. ഉത്തരം ഭരണമേറ്റെടുത്ത ഔറംഗസീബ് കൊട്ടാരത്തിൽ നിന്ന് കുടിലിലേക്ക് താമസം മാറ്റി. 4, ഔറംഗസീബ് പൊതുഖജനാവിൽ നിന്ന് ഡേഷ് പറ്റിയിരുന്നില്ല. ഉത്തരം ഔറംഗസീബ് പൊതുഖജനാവിൽ നിന്ന് വേതനം പറ്റിയിരുന്നില്ല. 5, ഔറംഗസീബ് തൊപ്പിതുന്നിയും ഡേഷ് എഴുതിയുമാണ് ഉപജീവനം കഴിച്ചത്. ഉത്തരം ഔറംഗസീബ് തൊപ്പിതുന്നിയും മുസ്ഹഫ് പകർത്തി എഴുതിയുമാണ് ഉപജീവനം കഴിച്ചത്. 6, ഡക്കാനിലെ ഡേഷിൽ വെച്ചാണ് ഔറംഗസീബ് മരണപ്പെട്ടത്. ഉത്തരം ഡക്കാനിലെ അഹമ്മദ് നഗറിൽ വെച്ചാണ് ഔറംഗസീബ് മരണപ്പെട്ടത്. അടുത്ത പ്രവർത്തനം, ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 1-ാമത്തെ ക്വസ്റ്റ്യൻ, ഔറംഗസീബ് പ്രാവീണ്യം നേടി ഏതെല്ലാം വിജ്ഞാനശാഖകളിൽ? ഉത്തരം തഫ്സീർ, ഹദീസ്, ഫിഖ് എന്നീ വിജ്ഞാനശാഖകളിൽ. 2-ാമത്തെ ക്വസ്റ്റ്യൻ, ഔറംഗസീബ് പ്രാവീണ്യം നേടി ഏതെല്ലാം ഭാഷകളിൽ? ഉത്തരം അറബി, പേർഷ്യൻ, തുർക്കി, ഹിന്ദി എന്നീ ഭാഷകളിൽ പ്രാവീണ്യം നേടി. 3-ാമത്തെ ക്വസ്റ്റ്യൻ, ഔറംഗസീബ് പ്രസിദ്ധനായിരുന്നു ഏതെല്ലാം സ്വഭാവവിശേഷണങ്ങളിൽ? ഉത്തരം വിജ്ഞാനം, നീതി, സഹിഷ്ണുത, ആരാധന, ഐഹിക വിരക്തി, ജീവിതവിശുദ്ധി, ലാളിത്യം, ധൈര്യം എന്നിവയിൽ. 4-ാമത്തെ ക്വസ്റ്റ്യൻ, ഔറംഗസീബ് വിദഗ്ധനായിരുന്നു ഏതെല്ലാം വിനോദകലകളിൽ? ഉത്തരം സംഗീതം, മ്യൂസിക്, നൃത്തം, വീണവാദനം. 5-ാമത്തെ ക്വസ്റ്റ്യൻ, ഔറംഗസീബിന് വലിയ ആദരവായിരുന്നു ആരോടൊക്കെ? ഉത്തരം പണ്ഡിതന്മാരോടും സൂഫികളോടും വലിയ ആദരവായിരുന്നു. 6-ാമത്തെ ക്വസ്റ്റ്യൻ, പൊതുഖജനാവ് ഉപയോഗിച്ച് രമ്യഹർമ്യങ്ങൾ നിർമ്മിക്കുന്നത് നിർത്തൽ ചെയ്തു. ഔറംഗസീബ് പകരം ചെയ്തതെന്ത്? ഉത്തരം പകരം റോഡുകളും സത്രങ്ങളും മാർക്കറ്റുകളും വിദ്യാലയങ്ങളും പള്ളികളും നിർമ്മിച്ചു. 7, മതവിജ്ഞാന വികസനത്തിനായി ഔറംഗസീബ് ചെയ്തതെന്ത്? ഉത്തരം വിജ്ഞാന തൽപരനായിരുന്ന അദ്ദേഹം ശരിയത്ത് നിയമങ്ങൾ ക്രോഡീകരിക്കാൻ പണ്ഡിതന്മാരെ ഏൽപ്പിച്ചു. 8-ാമത്തെ ക്വസ്റ്റ്യൻ, ഔറംഗസീബ് അമുസ്ലിം പൗരന്മാരോട് നീതിയും സഹിഷ്ണുതയും പുലർത്തിയിരുന്നു. ഒരു ഉദാഹരണം എഴുതുക. ഇവിടെ ക്വസ്റ്റ്യനിൽ തെറ്റുപറ്റിയിട്ടുണ്ട്. ഔറംഗസീബ് അമുസ്ലിം പൗരന്മാരുടെ നല്ല, ടിപ്പു സുൽത്താൻ അമുസ്ലിം പൗരന്മാരോട് നീതിയും സഹിഷ്ണുതയും പുലർത്തിയിരുന്നു. ഒരു ഉദാഹരണം എഴുതുക. ഉത്തരം അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന പൂർണിയയും സർവ സൈന്യാധിപനായിരുന്ന കൃഷ്ണറാവും ഹിന്ദുക്കളായിരുന്നു. 9, ഔറംഗസീബിൻ്റെ ലളിത ജീവിതത്തിനൊരു ഉദാഹരണം.
ഉത്തരം അദ്ദേഹം കൊട്ടാരത്തിൽ നിന്ന് കുടിലിലേക്ക് താമസം മാറ്റി. വേണമെങ്കിൽ അവിടെ പൊതുഖജനാവിൽ നിന്ന് വേതനം പറ്റിയിരുന്നില്ല. തൊപ്പി തുന്നിയ മുസഫ് പകർത്തി എഴുതിയുമാണ് ഉപജീവനം കഴിച്ചത്. ഇതും എഴുതാം, പക്ഷെ ഒരു ഉദാഹരണമാണ് എഴുതാൻ പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് അത് മാത്രം പറഞ്ഞത്. 10. മരണപ്പെടുമ്പോൾ ഔറംഗസീബിന്റെ കയ്യിൽ ഉണ്ടായിരുന്ന സമ്പാദ്യം എത്രയായിരുന്നു? ഉത്തരം മരിക്കുമ്പോൾ തൊപ്പി തുന്നി ലഭിച്ച 4.5 രൂപയും മുസഹഫ് പകർത്തി ലഭിച്ച 800 രൂപയും മാത്രമാണ് അദ്ദേഹത്തിന്റെ കൈവശം ഉണ്ടായിരുന്നത്. 11. തന്റെ സമ്പാദ്യം എങ്ങനെ വിനിയോഗിക്കാനാണ് ഔറംഗസീബ് വസീയത്ത് ചെയ്തത്? ഉത്തരം 4.5 രൂപ കഫൻപുടവ വാങ്ങാനും 800 രൂപ സാധുക്കൾക്ക് നൽകാനും വസീയത്ത് ചെയ്തുകൊണ്ടാണ് അദ്ദേഹം മരിച്ചത്. 12. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടിയ ടിപ്പു സുൽത്താന്റെ പ്രസിദ്ധമായ പ്രഖ്യാപനം എന്ത്? ഉത്തരം 100 വർഷം കുറുക്കനായി ജീവിക്കുന്നതിനേക്കാൾ 1 വർഷം സിംഹമായി ജീവിക്കുന്നതാണ് ഉത്തമമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. 13. ടിപ്പു സുൽത്താൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് എവിടെ? ഉത്തരം മൈസൂറിലെ ശ്രീരംഗ പട്ടണത്തിലാണ് അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്നത്. 14. ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ പോരാടാൻ പ്രേരിപ്പിച്ച് ഇന്ത്യയിലെ മറ്റു ഭരണാധികാരികൾക്ക് ടിപ്പു സുൽത്താൻ കത്തയച്ചു, ഫലം എന്തായിരുന്നു? ഉത്തരം അവർ ബ്രിട്ടീഷ് പക്ഷത്ത് ചേരുകയാണുണ്ടായത്. അടുത്ത പ്രവർത്തനം ഉപന്യസിക്കുക. 1. ഔറംഗസീബിന്റെ സ്വഭാവ ഗുണങ്ങൾ. 2. ഔറംഗസീബിന്റെ ലളിത ജീവിതം. 3. ടിപ്പു സുൽത്താൻ. ഇതിൻ്റെ ഉത്തരം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ചിട്ട് നിങ്ങൾക്ക് കഴിയുന്ന പോലെ ചുരുക്കി എഴുതുക. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ 10-ആം ക്ലാസ് താരീഖ് അൽ വഹദത്തു സാമിന പാഠം 8 ഇന്ത്യയിലെ മുസ്ലിം ഭരണത്തിൻ്റെ വളർച്ചയും തളർച്ചയും എന്ന പാഠത്തിൻ്റെ ക്വസ്റ്റൻ ആൻസേഴ്സ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.